ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വലിയ വലയായിട്ട് വീശാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. വലിയ വലയം വെച്ച് വീശി നോക്കാം. നമ്മുടെ പുഞ്ചയിൽ നിന്ന് ആയിട്ടിലോട്ടാണ് ഒഴുക്ക്. അപ്പോൾ വലിയ വലയായിട്ട് വീശി നോക്കാം. എന്തെങ്കിലും നല്ല മീനെ കിട്ടുന്നത്, നല്ല മീനെന്ന് പറഞ്ഞാൽ തൂളി, സിലോപ്പിയ അങ്ങനത്തെ മീനുകളൊക്കെയാണ് പ്രതീക്ഷിച്ചേക്കുന്നത്. വലിയ മീനൊന്നും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല, എന്നാലും ഞങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാലും ഞങ്ങളത് പ്രതീക്ഷിച്ചാണ് ഇറങ്ങിയേക്കുന്നത്. വലിയ വലയായിട്ട് വീശി നോക്കാനാണ് ഇറങ്ങിയേക്കുന്നത്. എന്തായാലും എന്തേ, നമ്മുടെ പയ്യൻ ദൈവം ഉണ്ട്, കോസ്റ്റ്യൂമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ വീശാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. പോയിട്ട് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പം സ്റ്റേ ട്യൂൺഡ്. വീശുകടവിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു തലമൂത്ത മൂപ്പൻ അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. അവിടെ വലയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആളിനെ കാണാനില്ല. ഈ വെള്ളം കലക്കലാണ് കേട്ടോ, ഇവിടെ താഴെ കലക്കലാണ്. ഇനി എന്ത് കിട്ടുമെന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. ഇവിടെ തടവല ഇട്ടിട്ടുണ്ട്. ഇവിടെ പമ്മി ഇരിക്കുന്നുണ്ട്. തടവലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈശി അക്കരെ ആരും ഇല്ലയോ? അക്കരെ ആരും ഇല്ല. കൊമ്പനെയൊക്കെ കൊണ്ടുപോയെന്ന് ഞങ്ങൾ അറിഞ്ഞു. നമ്മൾ വന്ന് വലിയ വലയായിട്ടാണ് വന്നേക്കുന്നത്. ഈ ആദ്യത്തെ വല വീശാൻ വേണ്ടിയിട്ട് വല എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ മൂപ്പനിവിടെ കുറേ നേരമായിട്ട് വീശി പദം വന്നിരിപ്പുണ്ട്. കൂടുതലെ ദേ അവിടെ അനങ്ങാതിരിപ്പുണ്ട്, നനഞ്ഞിട്ടില്ല. ദേ ഞങ്ങളുടെ കൂടുതലെ ഇവിടെ കിടപ്പുണ്ട്. ദേ കലക്കലാണ് കേട്ടോ, കലക്കവെള്ളമാണ്. എന്തേലും കിട്ടുമോന്നൊക്കെ ഉള്ളത്. പ്രതീക്ഷയൊന്നും ഇല്ല ഇന്ന്. പിന്നെ ചുമ്മാ വീട്ടിലിരുന്നപ്പം ഒരു എൻ്റർടൈൻമെൻറ്റ്, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയാണ്. സമയം പോകണ്ടേ, നോക്കാം നമുക്ക്. ആദ്യത്തെ വീശി കഴിഞ്ഞിട്ടുണ്ട്. പൊലിക്കുവോ? ഇവിടെ 20 വീശി കഴിഞ്ഞിട്ടും പൊലിക്കാത്ത ഒരാൾ എനിക്ക് നിൽപ്പുണ്ട്. അപ്പം നമ്മൾ ആദ്യത്തെ വീശിനെ പൊലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പറയാൻ പറ്റത്തില്ല. ഓ, എന്തോ ചേറ. ഒട്ടും സഹിക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ. ഓ, അത് കഠിനമായ വെയിൽ. ഞാൻ ദേ കുടയുടെ കീഴിലൊക്കെയാണ് ഇരിക്കുന്നത്. ഭയങ്കര വെയിൽ, എന്നിട്ടും നല്ല ചൂട്. ദേ ഇപ്പം ഈ വെയിലത്ത് കരിഞ്ഞുണങ്ങിയിരിക്കുന്ന ഇവരുടെ അവസ്ഥയെ. ഓ, ഭയങ്കര ചൂട്. എന്തായാലും നോക്കാം. രണ്ട് വീശൂടെ നോക്കി ഒന്നുമില്ലെങ്കിൽ നമ്മളടുത്ത പരിപാടി നോക്കേണ്ടിയിരിക്കുന്നു. ഓ, ആക്ഷൻസ് വളരെ പെട്ടെന്നായിരുന്നു. ഭാഗ്യമുള്ളൊരു മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞാ വന്നപ്പോ കേട്ടോ. ഭാഗ്യം കാണണം ഞങ്ങക്ക് വലയ്ക്കാത്തി. ഉണ്ടോ? എന്ത്, ഞാൻ പറയുകയും ചെയ്ത് ഇയാൾ വന്നപ്പോ ഭാഗ്യമുള്ള മനുഷ്യനാണ്. കരിമീന്? ആഹ്, രണ്ട് കരിമീൻ. നിങ്ങൾ വന്നോണ്ടൊന്നുമല്ല, അതുകൊണ്ട് അവിടെ ഒരാൾ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഭാഗ്യമുള്ള മനുഷ്യനാന്ന്. ആ പുള്ളി എപ്പ ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് വളർത്തുവിനെ കിട്ടും. രണ്ട് കരിമീൻ, കരിമീൻ, കരിമീൻ. ഓ, പോവാന്ന് പറഞ്ഞല്ലേ, ഇനിയിപ്പോ എന്തിനാ? കരിമീനെ ഞങ്ങക്ക് വന്നിട്ട് നോക്കൂ. രാവിലെ മീൻ മറക്കാൻ വീട്ടിൽ എടുത്തെന്ന് പറഞ്ഞായിരുന്നു. ഫ്രിഡ്ജിനകത്ത് വെച്ചപ്പോണ്ട് പോയിട്ട് വന്നിനി ഉണ്ടാക്കാൻ. കരിമീനൊക്കെ ഇപ്പോഴാന്ന് കാണുന്നത്. എത്ര നാളിന് ശേഷം കരിമീനൊക്കെ കാണുന്നു. കഴിഞ്ഞ ദിവസം രതീഷ് എന്ന് പറഞ്ഞത്തെ കിട്ടിയെന്ന് പറയുന്ന കേട്ടോ. ഒരു കിലോ ഉള്ള, ഒരു കിലോ ഉള്ള, ഒരു കിലോ. കഴിഞ്ഞ വലയ്ക്ക് അവിടെ കരിമീൻ ഉണ്ടായിരുന്നു. ഈ വലയ്ക്ക് എന്താണുള്ളത്? കൃഷ്ണകുമാറിന് ഐശ്വര്യം ഉണ്ടോ നോക്കാം.
എനിക്ക് ഇതുവരെ പൊലിച്ചു പോലും ഇല്ലല്ലോ മുന്നേ. ഓ മേൻ, രണ്ടുപേരുണ്ടായിരുന്നിടത്തുനിന്ന് ഒരാൾ രാജിവെച്ച് പുറത്തു പോയിട്ടുണ്ട്, നമ്മൾ തന്നെ ഉള്ളു. ആറ്റി ഉരുങ്ങിയ പൊലി ഇല്ലാതെ പോണോന്നാണോ പറഞ്ഞു വരുന്നത്? എല്ലാ കരിമീനോ സിലോപ്പിയോ തൂളിയോ എന്തേലും ഒന്ന് വാടേ. വെയില് കൊണ്ട് സഹിക്കാൻ വയ്യ കേട്ടോ. നമ്മൾ പരിപാടി നിർത്തുകയാണ്, സമയം ഒരു മണി കഴിഞ്ഞു. എന്തായാലും ഈ വയസ്സോടുകൂടി നമ്മൾ പരിപാടി അതെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും ഒന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മുടെ കൂടെ വിശ്വ സൂര്യാണ് രണ്ട് കരിമീനെ കിട്ടി, അല്ലാതെ നമുക്ക് പൊലിച്ചിട്ടില്ല. എന്തായാലും പൊലിക്കാത്ത വലയായിട്ട് തിരിച്ചു പോവാം അല്ലേ, അതാണ് യോഗം അല്ലേ. ഇനി ഈ വലയ്ക്കാണോ വല്ലതും ഉണ്ടോ? കാര്യമായിട്ടൊന്നും ഇല്ല, മീനൊന്നും കിട്ടിയില്ല, പിന്നെ രണ്ട് കരിമീനെ കിട്ടിയതുകൊണ്ട് അതേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് മെച്ചമൊന്നും ഇല്ല. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ ബൈ. ബൈ പറ, ബൈ പറ. എന്താ ഒരു സന്തോഷമില്ലാത്ത വൈ പറച്ചില്? മീൻ കിട്ടാത്തപ്പോ എന്താ സന്തോഷം? സന്തോഷം വരും. ശരി, ഓക്കെ, ബൈ.